ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്രാസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ആന്തൂറിയം പ്ലാന്റ് കെയറിൻ്റെ ഒരു വീഡിയോ ഞാനൊരെണ്ണം ഇതിന് മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. അതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഇത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ എന്താണ് ഈ പ്ലാന്റിന് ഇട്ട് കൊടുക്കുന്നത്, എങ്ങനെ ഇത്ര അധികം ഫ്ലവർ ഉണ്ടാവുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. ഞാനിതിനു മുന്നേ ഒരു ആന്തൂറിയം വീഡിയോ ഇട്ടിട്ടുള്ളത് കണ്ടിട്ടില്ലാത്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ അമ്രകുട്ടി ഇങ്ങനെ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ആന്തൂറിയം പ്ലാന്റ് നല്ല രീതിയിൽ വളരുവാനും അതുപോലെ തന്നെ പൂക്കളും നല്ല രീതിയിൽ ഉണ്ടാവാനുള്ള ഒരു ടിപ്സും കാര്യങ്ങളും മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളെല്ലാ ചെടികളും വളർത്തുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും നല്ല സൂര്യപ്രകാശം കിട്ടണം, നന്നായിട്ട് വളർത്തി കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ എല്ലാ പ്ലാന്റിനെയും കുറിച്ച് മിക്ക പ്ലാന്റിനും അങ്ങനെയാണ് നമ്മൾ പറയുക. പക്ഷേ ആന്തൂറിയം പ്ലാന്റ് നമ്മൾ വളർത്തുമ്പോൾ അതിനെല്ലാം ഡിഫറൻ്റായിട്ട് ഇതിന് സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് അടിക്കാൻ പാടില്ല. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു തണലുള്ള ഏതെങ്കിലും ഒരു ഷെയ്ഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാവിൻ്റെ ചുവട്ടിലോ അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലും തണലത്താണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് എപ്പോഴും വളർത്തേണ്ടത് കേട്ടോ. അതാണ് മെയിനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ആന്തൂറിയം പൂക്കൾ. ഒരുപാട് ദിവസം ഒരു പൂവുണ്ടായി കഴിഞ്ഞാൽ ആ ആന്തൂറിയം പൂവ് നിൽക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഒരു പൂ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത് തന്നെ ഒരു ലീഫ് വരിക, അത് കഴിഞ്ഞിട്ടൊരു പൂ വരിക. അങ്ങനെയാണ് ഈ ഒരു ആന്തൂറിയം പ്ലാന്റിൽ നിന്ന് പൂക്കൾ ഉണ്ടാവുന്നതൊക്കെ. പിന്നെ ഈ ഒരു പ്ലാന്റ് എപ്പോഴും നമ്മൾ നടേണ്ടത് ചട്ടിയിൽ തന്നെയാണ്. നമ്മൾ താഴെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് വളർന്നു വരും, പക്ഷേ അത് നല്ല രീതിയിൽ ഫ്ലവറൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ചട്ടിയിൽ തന്നെ ആന്തൂറിയം പ്ലാന്റ് നടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റിയൊരു നല്ലൊരു പ്ലാന്റാണ് ആന്തൂറിയം പ്ലാന്റ്. ഇത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്രോബ്ലം അതിനുണ്ടാവില്ല. കൂടുതൽ രോഗപ്രശ്നങ്ങളോ അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോവാ അങ്ങനത്തെ ഒരു പ്രോബ്ലംസും ഇതിനുണ്ടാവില്ല. അങ്ങനെ പ്രോബ്ലംസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് യെല്ലോ കളറിൽ വരിക, അങ്ങനത്തെ പ്രോബ്ലംസാണ് വരുന്നത്. അത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ വാട്ടറിങ് ആണ് അതിന് പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നമ്മൾ രണ്ടു ദിവസം കൂടുമ്പോൾ ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള വെള്ളം ഒഴിക്കാതെ അടിയിൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസൊന്നും ഇതിനുണ്ടാവില്ല കേട്ടോ. നമ്മൾ ആ ഒരു ആന്തൂറിയം വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു പ്ലാന്റുകളൊക്കെ ഞാൻ ചെറിയ ചെറിയ തൈകളൊക്കെ ഞാൻ ചെറിയ ഗ്രോ ബാഗിലും ചട്ടികളിലൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ ചെടികളൊക്കെ ഞാൻ ഒരുപാട് വേരൊക്കെ തിങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വേരുകളൊക്കെ കട്ട് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഫ്ലവർ കുറവാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെച്ച സമയത്ത് എപ്പോഴും ഇനി ഒരു രണ്ട് മാസത്തിന് ഫ്ലവർ കുറവായിരിക്കും. അപ്പോൾ അതിന് രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ഫ്ലവർ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. ഈ ഒരു പ്ലാന്റിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് കപ്പലണ്ടി പിണ്ണാക്ക് മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മളതൊന്ന് നേർപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ തേങ്ങ എപ്പോഴും നമ്മളെ വീട്ടിൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ ആ തേങ്ങ കൊടുക്കുമ്പോൾ അതിലെ വെള്ളം നമ്മളൊരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ വെള്ളം അതിൻ്റെ ഇരട്ടി വെള്ളം അതിൽ ചേർത്തിട്ട് നമ്മൾ അതൊരു തൈക്ക് ആന്തൂറിയം പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ഉണ്ടാവും.
അതുപോലെ തന്നെ നമ്മളെ വീട്ടിലെ ഇറച്ചിയൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കഴുകുന്ന വെള്ളം കളയാതെ തന്നെ അതും ഈ ഒരു പ്ലാന്റിന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ നമുക്ക് ഉണ്ടായി കിട്ടും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അന്ന് വീഡിയോയിൽ കാണിച്ചപ്പോൾ ഞാൻ ഒരുപാട് പ്ലാന്റ്സ് നട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം. അപ്പോൾ നമ്മളുടെ ആ പ്ലാന്റുകളൊക്കെയാണ് ഈ കാണുന്നത്. നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിലൊക്കെ ഫ്ലവർ, ചെറിയ രീതിയിൽ ഫ്ലവർ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടായി കിട്ടിയിട്ടോ. പിന്നെ ഞാൻ എൻ്റെ ആന്തൂരിയം പ്ലാന്റിന് മസ്റ്റായിട്ടും ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തു കൊടുക്കാറുള്ള ഒരു ഫെർട്ടിലൈസറാണ് ബനാന പീലിൻ്റെ ഫെർട്ടിലൈസർ. അപ്പോൾ നമ്മൾ വീട്ടിൽ പഴമൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളായൊരു പഴത്തിൻ്റെ തൊലി കളയാതെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ട് ഞാനുണ്ടാക്കാറുള്ളൊരു ഫെർട്ടിലൈസറാണ്. ഞാനപ്പോൾ അതെങ്ങനെയെന്നുള്ളത് കാണിക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3 പഴത്തിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. തൊലികളൊക്കെ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലത്തെ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അടച്ചു വെക്കാൻ പറ്റിയൊരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ നമ്മൾ ആ ഒരു ചെറുതാക്കി വെച്ചിട്ടുള്ള ഒരു പഴത്തിൻ്റെ തൊലി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈയൊരു തൊലി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മളിതിലേക്ക് സാദാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ മുങ്ങിക്കിടക്കണം കേട്ടോ. ബോട്ടിലെ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, കുറച്ച് ഭാഗം ബാക്കി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ ബോട്ടിലൊന്ന് അടച്ചു വെച്ചിട്ട് 3 ദിവസം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്ത് വെക്കണം. ഫസ്റ്റ് ഡേ നമ്മുടെ പഴത്തിൻ്റെ തൊലി ഇട്ട് വെക്കുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതൊരു 3 ദിവസം കഴിയുമ്പോൾ ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ വെള്ളം വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഇതാ അരിച്ചെടുത്തിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെടിയുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കുക. അത് വളരെ നല്ലൊരു വളമാണ് കേട്ടോ. ഈ ഒരു വളങ്ങളൊക്കെ തന്നെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിൽ 2 കളറ് മിനിയേച്ചർ ആന്തൂറി ഉണ്ട്. ഒരെണ്ണം റെഡ് കളറും ഒരെണ്ണം പിങ്ക് കളറും. പിങ്ക് കളറിൻ്റെ ലീഫ് വേറൊരു ടൈപ്പാണ്, റെഡ് കളറ് നമ്മളുടെ സാധാ ആന്തൂറിയത്തിൻ്റെ ലീഫ് പോലെ തന്നെയാണ് കേട്ടോ. പിങ്ക് കളറിൽ നല്ലോണം പൂക്കൾ വരുന്നുണ്ട്, റെഡിൽ അങ്ങനെ പെട്ടെന്ന് പൂ വരുന്നില്ല. എനിക്കൊരു ചെറിയൊരു ആന്തൂറിയം പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. ഒരു വയലറ്റ് കളർ ആന്തൂറിയം ഒരു ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു കളറ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റൊന്നല്ല, ചെറിയൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ വയലറ്റ് കളറ് കണ്ട് ഇഷ്ടമായിട്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ നിന്ന് ഒരു പ്ലാന്റ് മേടിക്കുമ്പോൾ നമ്മളെങ്ങനെ വീട്ടിൽ നടുന്നതെന്നുള്ളത് കാണിക്കാം. റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും കൂടെ ഞാനിതിലൊന്ന് പറയാം കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ചട്ടിയിലുള്ള ചെടിയുടെ ആ ഒരു ഐറ്റംസൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റിക്കളയുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ആ വേര് മാത്രം, വേരിൻ്റെ ഭാഗം മാത്രം നമ്മൾ ആ ഒരു പ്ലാന്റിന് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അവരിതിൽ അധികം ഐറ്റംസ് ഒന്നും വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ. ഇനി നല്ലോണം ഹോളുള്ള ഒരു ചട്ടി എടുക്കുക. അപ്പോൾ നല്ലോണം ഹോളുള്ള ചട്ടി എടുക്കാൻ ശ്രദ്ധിക്കുക. വെള്ളമൊക്കെ നല്ലോണം അടിയിലേക്ക് വാർന്നു പോകണം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലാന്റ് ചീഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ ഏറ്റവും അടിയിൽ ചകിരിയുടെ പീസ് വെച്ചു കൊടുക്കുക. നമ്മൾ വെച്ചു കൊടുക്കുന്ന ആ ഒരു ഇട്ട് കൊടുക്കുന്ന ഒരു മണ്ണൊക്കെ താഴെ കൂടെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ആ ഒരു ചകിരി വെച്ചു കൊടുക്കുന്നത്. ആ ഹോളിൻ്റെ സൈഡിലൊക്കെ വെച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം വാർന്നു പോവുകയും ചെയ്യും, എന്നാൽ മണ്ണ് പോവുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു ചകിരി ഇട്ട് കൊടുക്കുന്നത്. ഇനി ബാക്കിയൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിരുന്ന പോലെ തന്നെ ഓടിൻ്റെ പീസുകൾ വെച്ചു കൊടുക്കുക. ഓടിൻ്റെ പീസുകൾ വെച്ചു കൊടുത്തതിന് മേലെ തന്നെ ചകിരിയുടെ തുണ്ടുകളും വെച്ചു കൊടുക്കുക. ചകിരിയുടെ പീസുകളൊക്കെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു മണ്ണൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലാന്റ് നമ്മളിതിലേക്ക് വെച്ചു കൊടുക്കാം. വേരിനൊന്നും കേടാവാത്ത രീതിയിൽ വേണം നമ്മൾ അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് മാറ്റി വെക്കാനായിട്ട്.
ഇനി എന്നിട്ട് നമ്മൾ ആ ഒരു വേര അതിൽ ചകിരിമ ടച്ചാവുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമ്മളിതിൻ്റെ മേളായിട്ട് ഓടിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കരി ഉണ്ടെങ്കിൽ കരി എന്തായാലും മസ്റ്റാണ്, കരി വെച്ച് കൊടുക്കണം, കരി ഇട്ട് കൊടുക്കുക. കരി ഇതിന് വരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ കരി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ ചകിരിയുടെ പീസുകൾ വെച്ച് കൊടുക്കാം. ഇത് ഈ രീതിയിൽ നടുന്നത് നല്ല രീതിയിൽ വായുസഞ്ചാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വേരുകളിലേക്ക് നല്ല ഓക്സിജനൊക്കെ കിട്ടും. ഇനി ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേളിലേക്ക് കരിയും ഓടിൻ്റെ പീസുകളൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലാന്റ് നട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറക്കാതെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റിന് വെള്ളമൊഴിച്ച് കൊടുക്കുക. വെള്ളമൊഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് വെയിലൊന്നും തട്ടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റിവെക്കാം. ഇങ്ങനെ നട്ടുകൊടുത്തിട്ടുള്ള ആന്തൂറിയം തന്നെയാണ് ഈ ഒരു പിങ്ക് കളർ ആന്തൂറിയവും. മിനിയേച്ചർ ടൈപ്പ് ആന്തൂറിയാണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആന്തൂറിയം തന്നെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പുതിയ പ്ലാന്റ് നട്ടുകൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മാസം കഴിയുമ്പോഴേക്കും നല്ല പൂക്കൾ ഉണ്ടാവും. പക്ഷേ ആ വരുന്ന പൂക്കളൊക്കെ കുഞ്ഞി കുഞ്ഞി പൂക്കളായിരിക്കും. മദർ പ്ലാന്റിൽ നിന്നുണ്ടാവുന്ന പൂക്കളാണ് എപ്പോഴും വലിയ പൂക്കളായിട്ടുണ്ടാവുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്ലാന്റ് നടുന്ന വീഡിയോ കാണിച്ചിരുന്നു. അതിൽ നമ്മൾ നട്ടിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇപ്പോൾ രണ്ട് ഫ്ലവർ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാന്റൊക്കെ നടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ആന്തൂറിയം പ്ലാന്റിനെ പരിചരിക്കുന്നതും നടുന്നതും. അതുപോലെ തന്നെ വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇതേപോലെയൊക്കെ നമ്മൾ ആന്തൂറിയം പ്ലാന്റിനെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റായി കിട്ടുകയും അതുപോലെ തന്നെ നല്ല പൂക്കളും ഉണ്ടാവും. നമ്മുടെ ഗാർഡനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്ലാന്റ് തന്നെയാണ് ആന്തൂറിയം പ്ലാന്റ്. ഒരുപാട് പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. എന്നാൽ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവറും തരുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ നല്ലൊരു സന്തോഷമാണ് ഈ ഒരു ഫ്ലവറും ഈ ഒരു പ്ലാന്റ് തന്നെ കാണുമ്പോൾ. അപ്പോൾ എല്ലാവരും നമ്മളെ വീട്ടിൽ നട്ടു വളർത്താൻ നോക്കുക. ആന്തൂറിയം പ്ലാന്റിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സപ്പോർട്ട് അവർ ചാനൽ.